ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ടിപ്സ് പി എസ് സി വിജ്ഞാപനം വന്നിട്ടുണ്ട് കെമിസ്ട്രിക്കാർക്ക് മൂന്ന് പോസ്റ്റുകളിലായിട്ടാണ് വിളിച്ചിരിക്കുന്നത് ആദ്യത്തേത് കാറ്റഗറി നമ്പർ നൂറ്റി മുപ്പത് ബാർ രണ്ടായിരത്തി ഇരുപതാണ് റിസർച്ച് ഓഫീസർ കെമിസ്ട്രി ഓർ ബയോ കെമിസ്ട്രി ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസം ഡ്രഗ്സ് സ്റ്റാൻഡർഡൈസേഷൻ യൂണിറ്റ് ആണ് വിളിച്ചിരിക്കുന്നത് സാലറി നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തിയേഴായിരം എൺപത്തി ഏഴായിരം രൂപ വരെയാണ് ഒഴിവ് രണ്ടെണ്ണമാണുള്ളത് നിയമന രീതി നേരിട്ടുള്ളതാണ് പ്രായം പതിനെട്ടിനും നാൽപ്പത്തി ആറിനും ഇടയിൽ വയസ്സുള്ളവരായിരിക്കണം അതായത് ഉദ്യോഗാർത്ഥികൾ ജനുവരി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിനും ജനുവരി ഒന്ന് രണ്ടായിരത്തി രണ്ടിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം രണ്ട് തീയതികളും ഉൾപ്പെടെയാണ് പറയുന്നത് പട്ടികജാതി പട്ടികവർഗ മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് അനുവദനീയമായ വയസ്സവുണ്ടായിരിക്കും യോഗ്യതകൾ എം എസ് സി കെമിസ്ട്രി അല്ലെങ്കിൽ എം എസ് സി ബയോ കെമിസ്ട്രി പിന്നെ അത് കൂടാതെ ബയോ കെമിസ്ട്രി പ്ലാൻ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇനോർഗാനിക് കെമിസ്ട്രിയിലൊക്കെ അഞ്ച് വർഷത്തെ ഗവേഷണ പരിചയം അതല്ലെങ്കിൽ കെമിസ്ട്രിയിലോ ബയോ കെമിസ്ട്രിയിലോ ലഭിച്ച പി എച്ച് ഡി ഉണ്ടായിരിക്കണം പിന്നെ ഈ പറഞ്ഞ തസ്തികയ്ക്ക് ആവശ്യമായിട്ടുള്ള നമ്മൾ എക്സ്പീരിയൻസ് വെക്കണമല്ലോ അത് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നായിരിക്കണം ആ സ്ഥാപനം എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരിൻ്റെയോ സംസ്ഥാന സർക്കാരിൻ്റെയോ കീഴിലുള്ള ഡ്രഗ്സ് സ്റ്റാൻഡർഡൈസേഷൻ യൂണിറ്റ് അതുപോലെ കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ നടത്തുന്ന സ്ഥാപനങ്ങൾ സി എസ് ഐ ആർ ഐ സി എം ആർ പിന്നെ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ആൻഡ് ഇന്ത്യൻ മെഡിസിൻ ആൻഡ് ഹോമിയോപ്പതി ഇന്ത്യയിലെ അംഗീകൃത സർവകലാശാലകളിലെ കെമിസ്ട്രി ബയോളജി ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇന്ത്യയിലെ അംഗീകൃത മെഡിക്കൽ കോളേജുകളിലെ ഫാർമക്കോളജി ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇവിടുത്തെ സർട്ടിഫിക്കറ്റ് ആണ് വെക്കാൻ സാധിക്കുകയുള്ളു അവർ അത് ഉള്ളവർക്ക് മാത്രമേ ഇത് എക്സാം എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് കേരള പി എസ് സി ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ നോക്കുക ഇനി രണ്ടാമത്തെ പോസ്റ്റ് കാറ്റഗറി നമ്പർ നൂറ്റി മുപ്പത്തൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപതാണ് ആർക്കിയോളജിക്കൽ കെമിസ്റ്റ് ആണ് പോസ്റ്റ് അതായത് പുരാവസ്തു വകുപ്പിൽ സാലറി നാല്പതിനായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തി അയ്യായിരം രൂപ വരെയാണ് ആകെ ഒരു ഒഴിവേ ഉള്ളൂ നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ് പ്രായം ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത്തി വരെ അതായത് ജനുവരി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിനും ജനുവരി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനും ഇടയില് ജനിച്ചവരായിരിക്കണം പട്ടികജാതി പട്ടികവർഗ മറ്റു പിന്നോക്ക വിഭാഗക്കാർക്ക് വയച്ചെളവുണ്ടാവും യോഗ്യതയായി പറയുന്നത് ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും അൻപത് ശതമാനത്തിൽ കുറയാതെ നേടിയ കെമിസ്ട്രിയിലുള്ള എം എസ് സി ആണ് അതല്ലെങ്കിൽ തത്തുല്യ യോഗ്യത അപ്പോൾ എം എസ് സി കെമിസ്ട്രി അൻപത് ശതമാനം മാർക്കോട് കൂടിയിട്ടുള്ള എല്ലാവർക്കും ഇത് അപ്ലൈ ചെയ്യാം മുൻഗണന കൊടുത്തിട്ടുണ്ട് ഒരു അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് പ്രിസർവേഷൻ ഓഫ് മോണുമെൻറ്റ്സ് ആൻഡ് ഹാൻഡ്ലിങ് ആൻഡ് ക്ലീനിങ് ഓഫ് ആൻറ്റിക്വിറ്റീസ് എന്ന മൂന്ന് മാസത്തിൽ കുറയാതെയുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന നൽകിയിട്ടുണ്ട് ഇനി അടുത്തത് കാറ്റഗറി നമ്പർ നൂറ്റി മുപ്പത്തൊൻപത് ബാർ രണ്ടായിരത്തി ഇരുപതാണ് ഫിംഗർ പ്രിന്റ് സെർച്ചർ പോലീസ് ഫിംഗർ പ്രിന്റ് ബ്യൂറോ ആണ് വിളിച്ചിരിക്കുന്നത് ശമ്പളം മുപ്പതിനായിരത്തി എഴുന്നൂറ് മുതൽ അറുപത്തി അയ്യായിരത്തി നാന്നൂറ് രൂപ വരെയാണ് ഒരു ഒഴിവ് മാത്രമേ ഉള്ളൂ നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ് പ്രായം പതിനെട്ട് മുതൽ മുപ്പത്തി വരെ അതായത് ജനുവരി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിനും ജനുവരി ഒന്ന് രണ്ടായിരത്തി രണ്ടിനും ഇടയിൽ ജനിച്ചവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് രണ്ട് തീയതികളും ഉൾപ്പെടെയാണ് പറയുന്നത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ട വേണ്ടത്ര ഇളവുകൾ ഉണ്ടായിരിക്കും യോഗ്യതയായി പറയുന്നത് ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും കെമിസ്ട്രി അല്ലെങ്കിൽ ഫിസിക്സ് വിഷയത്തിൽ നേടിയിട്ടുള്ള ബി എസ് സി ബിരുദമാണ് ബി എസ് സി കെമിസ്ട്രി ഓർ ഫിസിക്സ് ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കും പിന്നെ ഈ നമ്മുടെ ദൂരക്കാഴ്ച സമീപ കാഴ്ച എന്നിങ്ങനെ രണ്ട് കേസ് പറയുന്നുണ്ട് അതായത് ഉദ്യോഗാർത്ഥികൾക്ക് കണ്ണത് കണ്ണട വയ്ക്കാതെ കാഴ്ചശക്തി ഉണ്ടായിരിക്കണം സിക്സ് ബൈ സിക്സ് അതുപോലെ പോയിൻ്റ് ഫൈവ് സ്നെല്ലറിലൊക്കെ അപ്പോൾ അത് നിങ്ങൾ നോട്ടിഫിക്കേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ആയിട്ട് ആ ഡോക്യുമെൻസിൽ പറയുന്നുണ്ട് അത് കൂടുതൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കുക കൂടാതെ കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ എല്ലാ വിവരങ്ങളും വ്യക്തമായിട്ടുണ്ട് ഫിഗർ പ്രിൻറ് സെർച്ചർ എന്ന എക്സാമിന് ഫിസിക്സിൽ നിന്നും കെമിസ്ട്രിയിൽ നിന്നും ഈക്വൽ ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക കഴിഞ്ഞ തവണ വന്നപ്പോൾ ഫോർട്ടി പ്ലസ് ഫോർട്ടി എന്ന രീതിയിലായിരുന്നു ട്വൻറ്റി മാർക്സിന് ജി കെയും ഉണ്ടായിരുന്നു ആയുർവേദ റിസർച്ച് ഓഫീസറുടെയും ഫിംഗർ പ്രിൻറ്റ് സെർച്ചറുടെയും പ്രീവിയസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നൽകി വരുന്ന ബുക്ക്ലെറ്റിലുണ്ട് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ യൂട്യൂബ് വീഡിയോ നോക്കുക അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ നൽകുന്നതായിരിക്കും കെമിസ്ട്രി ടിപ്സ് പ്ലാറ്റ്ഫോം എന്ന ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് നോട്ട് അത് കൂടാതെ ജോബ് റിലേറ്റഡ് കാര്യങ്ങളെല്ലാം ഞാൻ അതിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് എല്ലാ കെമിസ്ട്രി സ്റ്റുഡൻസും അതിൽ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്കും കമൻറ്റ് ബോക്സിൽ ഞാൻ നൽകുന്നുണ്ട് പിന്നെ ഫോറൻസിക് സയൻറ്റിഫിക് ഓഫീസറിൻ്റെ ഓൺലൈൻ ക്ലാസ് നവംബർ ഒന്ന് മുതൽ ആരംഭിച്ചിട്ടുണ്ട് നവംബർ ഒൻപതാണ് ലാസ്റ്റ് ഡേറ്റ് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അതിൽ ജോയിൻ ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക കാരണം ഒരു വേക്കൻസി ഉള്ളോ എന്ന് കരുതിയിട്ട് അല്ലെങ്കിൽ രണ്ട് വേക്കൻസി ഉള്ളോ എന്ന് കരുതിയിട്ട് ഒറ്റ പോസ്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കരുത് കാരണം ഇത് എല്ലാ തവണയും വിളിക്കുന്ന എക്സാമുകളാണ് അപ്പോൾ ഇതല്ലെങ്കിൽ അടുത്ത തവണ നിങ്ങൾക്ക് തീർച്ചയായും പോസ്റ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട് വളരെ നന്നായി പഠിക്കാനും അതുപോലെ നന്നായി എക്സാം എഴുതാനും എല്ലാവർക്കും സാധിക്കട്ടെ താങ്ക് യു